എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൊട്ടാരക്കര നീലേശ്വരത്തെ ഒരു കുടുംബത്തിലെ നാലു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാർ ഇപ്പോൾ. അച്ഛനും അമ്മയും രണ്ടു മക്കളെയുമാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നീലേശ്വരം സ്വദേശി പൂജപ്പുര വീട്ടിൽ രാജേന്ദ്രനും ഭാര്യയും രണ്ടു മക്കളുമാണ് മരിച്ചത്. രാജേന്ദ്രന്റെ ഭാര്യ അനിത, മക്കളായ ആദിത്യരാജ്, അമൃത എന്നിവരാണ് മരിച്ചത്. ഓട്ടോ ഡ്രൈവറാണ് രാജേന്ദ്രൻ. മകൻ ആദിത്യരാജ് ഒരു കടയിലെ ജീവനക്കാരനാണ്. തിങ്കളാഴ്ച രാവിലെ ആദിത്യരാജ് കടയിലെത്താത്തതിനെ തുടർന്ന് സുഹൃത്തുക്കളാണ് വീട്ടിൽ ആദ്യം അന്വേഷിച്ചെത്തിയത്. തുടർന്ന് വീടിനകത്ത് കയറിയപ്പോൾ കണ്ടതാകട്ടെ നടുക്കുന്ന കാഴ്ചയാണ്. മൂന്നു പേരുടെ മൃതദേഹങ്ങൾ വെട്ടേറ്റ നിലയിലും ഒരാൾ തൂങ്ങി മരിച്ച നിലയിലുമാണ് കാണപ്പെട്ടത്. ഇന്നലെ വരെ സന്തോഷത്തോടെ കാണപ്പെട്ട കുടുംബം ഇന്ന് കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ പോലും നാട്ടുകാർക്ക് സാധിക്കുന്നില്ല. രാജേന്ദ്രൻ തൂങ്ങി മരിച്ച നിലയിലും ഭാര്യയും രണ്ടു മക്കളും വെട്ടേറ്റ് മരിച്ച നിലയിലുമായിരുന്നു. വീട്ടിലെ ഹാളിലാണ് ആദിത്യരാജിന്റെ മൃതദേഹം കിടന്നിരുന്നത്. അനിതയുടെയും അമൃതരാജിന്റെയും മൃതദേഹങ്ങൾ കിടപ്പുമുറിയിലായിരുന്നു. വെട്ടുകത്തി കൊണ്ട് മൂവരെയും വെട്ടിക്കൊന്ന ശേഷം രാജേന്ദ്രൻ ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൂന്നുപേരെയും കൊലപ്പെടുത്തിയ ശേഷം രക്തം പുരണ്ട വെട്ടുകത്തി കഴുകി വൃത്തിയാക്കി വീട്ടിനുള്ളിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. ഇത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. രാജേന്ദ്രൻ ഓട്ടോ ഓടിച്ചാണ് ജീവിച്ചിരുന്നത്. മറ്റ് പ്രതിസന്ധികളൊന്നും ഇല്ലെന്നാണ് അയൽവാസികൾ പറയുന്നത്. കുടുംബത്തെ നല്ലതുപോലെ നോക്കിയിരുന്ന വ്യക്തിത്വം. അങ്ങനെ ഒരാൾ ഇത്തരമൊരു കൃത്യം നടത്തിയെന്ന് വിശ്വസിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. രാജേന്ദ്രന്റെ വീടിന് സമീപം മറ്റു വീടുകളുണ്ടെങ്കിലും രാത്രിയിൽ ശബ്ദമൊന്നും കേട്ടിരുന്നില്ലെന്നാണ് സമീപവാസികൾ പറയുന്നത്. രാജേന്ദ്രനും കുടുംബത്തിനും സാമ്പത്തിക പ്രശ്നങ്ങളില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. വിവരമറിഞ്ഞ് കൊല്ലം റൂറൽ SP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. വിശദമായ അന്വേഷണത്തിൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്നറിയാൻ സാധിക്കുകയുള്ളൂ. അറും കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം എന്താണെന്ന കാര്യത്തിലും വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേയുള്ളൂ. എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.